ദിസ് ഈസ് ഇസ്രാൽ ലവ് മാജിക്. കുറച്ച് ടിപ്പുകളുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ കുറച്ചൊക്കെ മുഖത്ത് മേക്കപ്പ് ഇട്ടിട്ടുണ്ട്, ഐബ്രോ ചെയ്തിട്ടുണ്ട്, അതുണ്ട്, കണ്ണൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ എൻ്റെ സ്കിൻ ഇതുണ്ട്, ഇതൊക്കെ ഇതാണ് എൻ്റെ സ്കിൻ എന്ന് പറഞ്ഞാൽ കുറച്ച് മേക്കപ്പ് ഞാൻ ചെയ്യാറുള്ളൂ. അപ്പം ഇന്നത്തെ മേക്കപ്പ് എന്ന് പറയുന്നത് വലിയ മേക്കപ്പ് ഒന്നുമില്ല, രണ്ട് കളറിലെ ലിപ്സ്റ്റിക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ സാധാരണ നേരത്തെ ഒന്നും മേക്കപ്പ് ഒന്നും ചെയ്യുന്ന ആളല്ലായിരുന്നു, കണ്ണൊന്നും എഴുതുന്ന ആളല്ലായിരുന്നു. ഞാൻ യൂട്യൂബ് തുടങ്ങിയ പിന്നാണ് ഞാൻ മേക്കപ്പും ഇതൊക്കെ ചെയ്ത് തുടങ്ങിയത്, ഇതൊക്കെ ഒരു ഡിഫറൻസ് ആക്കിയത്. അപ്പം നമുക്ക് ഓരോ വഴിത്തിരിവുണ്ടല്ലോ, അതൊക്കെ അങ്ങനെയാണ്, അതൊക്കെ ജീവിതത്തിൻ്റെ ഒരു കാലത്തിൻ്റെ ഒരു ഇതാണ്, കളിയാണെന്ന് പറയും. അപ്പം ഇതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഐഷെയ്ഡ് ഈ കളർ വേണം നമുക്ക് ഉപയോഗിക്കാം. അപ്പം ഞാൻ വേണ്ട ഇതാണ് ഞാൻ ലിപ്പിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ഇതുകൊണ്ട് ഐ ഷെയ്ഡ് നമുക്ക് ചെയ്യാം. ഇതുകൊണ്ട് ഇതുപോലെ നമ്മൾ കുറച്ച് എടുക്കുക, പിന്നെ കുറച്ച് നല്ല തിക്കായിട്ട് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്ത്, ഞാൻ അങ്ങ് നിങ്ങൾക്ക് വേണ്ടി തിക്ക് ചെയ്ത കേട്ടോ, നല്ലതായിട്ട് ബ്രൈറ്റിങ് ചെയ്തെന്ന്. ഞാൻ സാധാരണ ചെറിയ ഇതല്ല ചെയ്യുന്നത്, ഇച്ചിരി കൂടിപ്പോയി, ഒരു പ്രത്യേകത ഉണ്ടല്ലേ. അപ്പോൾ ഈ കളറൊക്കെ ചേർന്ന് ഒരു ഡ്രസ്സൊക്കെ ഇടുവാണെങ്കിൽ നല്ലതാണ് അല്ലേ. അപ്പം വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ ചീക്ക്, നമ്മൾ ചീക്ക് എന്ന് പറയും, ചീക്ക് എന്നല്ല ഇംഗ്ലീഷ് പറയുന്നത്, അത് വേണമെങ്കിൽ നമുക്ക് ഒരു മേക്കപ്പൊക്കെ ചെറുതായിട്ട് ഇങ്ങനെയൊക്കെ കൊടുക്കാം, ചെറുതായിട്ട്. ഇത് പൂജ അള്ളിയതാ, ഇവിടുന്ന് അള്ളിയത് ഭയങ്കര ദേഷ്യക്കാരിയാണ്. നല്ലതായിട്ട് മാറി വലിയതായിട്ട് അറിയത്തക്ക രീതിയിൽ ഇവിടെ ചെറിയ ഇതൊക്കെ അറിയത്തോലും ഇല്ല, നമ്മൾ കഴിച്ചുകൂടെ ഇത് കൂടിപ്പോയി സാരമല്ലേ. നമ്മൾ ഇതിന് ചേർന്ന ഡ്രസ്സ് ഇടുമ്പോഴാണ് അതിൻ്റേതായിട്ടുള്ളൊരു ഭംഗി അല്ലേ. പെൺകുട്ടികൾ സ്ത്രീ ആയാലും അമ്മയൊക്കെ ആയാലും അല്ലേ, ഒരുങ്ങുമ്പോൾ ആ സ്ത്രീക്കൊരു സൗന്ദര്യം അല്ലേ. പിന്നെ ഒരുങ്ങാതെ ഇരിക്കുന്നതും സൗന്ദര്യമാണ്, അതൊരു നാച്ചുറലാണ്. പിന്നൊരു കാര്യം എന്തോ പറയാനും ഞാനൊക്കെ ഒത്തിരി പറയുന്നില്ല, പിന്നെ എന്നെ ട്രോളാനാണ്. അപ്പം ചെറിയൊരു ടിപ്പായിട്ട് ഞാൻ വന്നത്, നമുക്ക് ലിപ്സ്റ്റിക്ക് ഇതുപോലെ ഉണ്ടെങ്കിൽ, അപ്പം ഇതുപോലെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ഐ ഷെയ്ഡ് കൊടുക്കാം അല്ലേ, നല്ല ഇവിടെ കൊടുക്കാം. പിന്നെ വേറൊരു കാര്യം കൂടെ കിട്ടും, അത് കൊടുക്കാൻ പറയാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ നോസിലൊക്കെ ചെറുതായിട്ട് കണ്ടോ, നമുക്കൊന്നും കൂടെ ഒരു തോന്നിക്കാനൊരു നോക്കി. ഞാൻ മിക്കവാറും ഇങ്ങനെ ചെയ്യാറുണ്ട്. ഇതെൻ്റെ മോള് പഠിപ്പിച്ചു, എനിക്കറിയത്തില്ലായിരുന്നു. മോള് സ്കൂളിൽ പഠിക്കുക, പക്ഷെ എന്നാലും അവള് യൂട്യൂബൊക്കെ നോക്കും, ഇപ്പം അത് ബന്ധ ചെയ്ത് വെച്ചേക്കുക, അമിതമായി യൂസ് ചെയ്തുകൊണ്ട്. അങ്ങനെയുണ്ട്, സുന്ദരിയാണോ? ഓക്കെ ബൈ, ഇനിയൊരു ടിപ്പുമായി വരും വരെ ബൈ ബൈ.